ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് രണ്ടേകാൽ രണ്ടര വർഷം ആവുന്നു മത്സരിക്കുന്ന സമയത്ത് എല്ലാവരെയും കാണാൻ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് പോകും ഓരോന്നിൻ്റെയും. അപ്പോൾ അവിടെ ഞാൻ മത്സരിക്കുന്ന സ്ഥലത്ത് കുറേ റാങ്ക് ഹോൾഡർമാർ വന്നതിൽ ഒരു കൂട്ടർ കെ എസ് എഫ് ഇയിലെ ലിസ്റ്റിലുള്ളവരാണ്. അവർ പറഞ്ഞു ഒരു 200 പേര് 250 പേരെയും കൂടെ എടുക്കണം, എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ജോലി കിട്ടും. അത് പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കാം, എല്ലാവരുടെയും കാര്യം. അപ്പോൾ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് വരുമെന്ന് ഉറപ്പില്ല, ഇലക്ഷനാണ്. ഇങ്ങനൊരു ചുമതലയിലേക്ക് എനിക്ക് ഇങ്ങനൊരു ചുമതല വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറയട്ടെ, അഭിമാനത്തോടുകൂടി പറയട്ടെ, ഇപ്പോൾ 2000 ചില്ലാനം എത്ര കറക്റ്റ് അഡ്വൈസ് അയച്ച 2000-ലധികം ആളുകൾക്കാണ്, 2000-ലധികം ആളുകൾക്ക് അഡ്വൈസ് അയച്ചു, 1500 ചില്ലാനം ആളുകൾ കെ എസ് എഫ് ഇയിൽ ജോലി കയറി. അങ്ങനെ ജോലി കയറിയ കുറേ ആളുകൾ ഇതിലുണ്ടാവും. ഏറ്റവും മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളാണുള്ളത് എന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ല. കെ എസ് എഫ് ഇ മാത്രമല്ല, മറ്റു മേഖലകളിലുമൊക്കെ തൊഴിലിങ്ങനെ കൊടുക്കുന്നു. അതേത് സാഹചര്യത്തിലാണ്? ഇന്ത്യയിൽ പട്ടാളത്തിലെ ജോലി പോലും കരാറാവുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെ സേവനം ആവശ്യമില്ല പല മേഖലയിലും. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു, ആയിരക്കണക്കിന് വരുന്ന മിസൈലുകളെയും വെടിയുണ്ടകളെയും നേരിടാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായമൊക്കെ ഇന്ന് പട്ടാള മേഖലയിലൊക്കെ ഉണ്ട്. എന്നാൽ ഈ ആധുനിക സാങ്കേതിക വിദ്യ എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ്റെ ദുരിതം വർദ്ധിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷവും റഷ്യൻ മേഖലയിലെ സംഘർഷമൊക്കെ നമ്മളെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞത് അത്തരം സാങ്കേതിക വിദ്യകളെല്ലാം ഉള്ളപ്പോൾ മനുഷ്യൻ്റെ ജോലിക്ക് വലിയ പ്രസക്തിയൊന്നും ഇല്ല എന്ന് ചിന്തിച്ച് അവരെ മാറ്റി നിർത്തുന്നൊരു ഘട്ടത്തിലാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ തരത്തിൽ കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞത്. അതൊരു മേഖലയിലല്ല, എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് ആ കാഴ്ചപ്പാടെടുക്കുന്നത്. എന്താ